എല്ലാവർക്കും ജോവാന സ്വിമ്മിംഗ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഡിഫറെൻ്റ് എപ്പിസോഡാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു സ്ക്രഞ്ചിയാണ്. അതായത് നമ്മൾ തലയിൽ നമ്മൾ ഹെയർ ബാൻഡ് പോലെ യൂസ് ചെയ്യുന്ന ഒരു ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ ആക്സസറിയാണ്. അത് വളരെ സിമ്പിളാണ്. നമ്മൾക്ക് നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന പോലെ നമുക്ക് ചെയ്യാം, മാച്ചിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നമ്മുടെ പിള്ളേർക്കും നമുക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 40 സെൻറ്റിമീറ്റർ ലോങ് ആണ് ഈ തുണി. ഇത് നല്ല വശം കൂടെ ചേർത്ത് വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതിന് രണ്ട് സൈഡിലും നമ്മൾ കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് നടുക്കാണ് തയ്ച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ അത് മറച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ അതിനാവശ്യമായ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തുണിയുടെ ലെങ്ത്തിൻ്റെ പകുതി മതിയാവും, പകുതിയിൽ കുറച്ച് കുറവ് മതി. എന്നിട്ടിനി നമ്മളത് ആ ഇലാസ്റ്റിക് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ആ തുണിയുടെ ആ ഫ്രീ ആയിട്ട് വിട്ട സൈഡിൽ നമ്മൾ നല്ല വശം ചേർത്ത് വെച്ച് തയ്ക്കണം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തയ്ച്ചിട്ട് അപ്പോഴത്തേന് അതൊരു ഒരു ട്യൂബ് പോലെ ആയിട്ടുണ്ടത്, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിയാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഇലാസ്റ്റിക് അതിന് മുമ്പേ ഇട്ടുപോയി. അതുകൊണ്ടാണ് ശരിക്കും ഇപ്പം ആ ഇലാസ്റ്റിക് അങ്ങനെ നിങ്ങൾ കാണുന്നത്. ശരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഇലാസ്റ്റിക് ഇടാൻ പാടുള്ളൂ. രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം, കാരണം തലയിലിടുമ്പോൾ നമ്മൾ ഇച്ചിരി വലിച്ചല്ലേ ഇടുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇല്ലാതെ അത് സ്റ്റിച്ച് പൊട്ടിപ്പോകണ്ട. അതുകൊണ്ട് രണ്ട് പ്രാവശ്യം തയ്ച്ച് നന്നായിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാനിനിയും 2-3 എപ്പിസോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ ഇത് കാണണം. ഇലാസ്റ്റിക് ഇട്ടു, ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ച് ഇട്ടു. ഇട്ടിട്ട് ഇനി നമ്മളത് നല്ല ടൈറ്റായിട്ട് കെട്ടണം. കാരണം അത് തലയിലിടുമ്പോൾ വലിക്കുമ്പോൾ അത് ഊരിപ്പോകാൻ പാടില്ല. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോഴെല്ലാമല്ലോ നമുക്കൊരു ഒരു സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അത് ആ സ്റ്റിച്ച് ഒരു സൈഡിൽ ഓപ്പണായിട്ട് കിടക്കുവാണല്ലോ, നമ്മൾ ആ ജോയിൻ ചെയ്ത ആ സൈഡ്, അത് നമ്മൾ അകത്തേക്ക് ഒരു ഇച്ചിരി മടക്കി വെച്ചിട്ട് തയ്ക്കണം. അപ്പോൾ കഴിവത് സെയിം കളർ തുണിയോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഡിഫറെൻ്റായിട്ട് നിൽക്കത്തില്ല. സെയിം കളർ നൂലാണെങ്കിൽ ആ തുണിക്ക് ചേരുന്ന നൂലിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അത് മാച്ച് ചെയ്തിരുന്നോളും അത് തയ്ക്കുക, അത്രേ ഉള്ളൂ. ഇനിയൊന്നുമില്ല അതിനകത്ത് ചെയ്യാൻ. അതോടെ നമ്മുടെ സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇത് എന്തുമാത്രം നമുക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, കാരണം നമ്മൾ തയ്ക്കുമ്പോൾ ഒരുപാട് തുണി ഉണ്ടാവുമല്ലോ ബാക്കി വരുന്നത്. അത് മതി, എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.